ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി.കെ. നാണു എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേളുവെട്ടൻ പി.പി. ശങ്കര സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷനിൽ സി.കെ. കുമാരൻ അധ്യക്ഷനായി. സി.പി.ഐ.എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സി. ഭാസ്കരൻ, എൽ.ജെ.ഡി. ജില്ലാ പ്രസിഡന്റ് മനിയത്ത് ചന്ദ്രൻ, ടി.വി. ബാലകൃഷ്ണൻ, സി. രാമകൃഷ്ണൻ, പി. അശോകൻ, വി. ഗോപാലൻ, എടയത്ത ശ്രീധരൻ, മുക്കോലക്കൽ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. കെ. ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ചെയർമാനായി സി. കുമാരനെയും കൺവീനറായി കെ. ശ്രീധരനെയും ട്രഷററായി പി. അശോകനെയും തെരഞ്ഞെടുത്തു. ഇന്ന് വടകരയിൽ എൽ.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നിരിക്കുന്നു. ബാക്കിയുള്ള രണ്ട് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നും ഇടതുപക്ഷം എന്തുകൊണ്ട് വിജയിക്കണം എന്നുള്ളതും സി.പി.ഐ.എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ സി. ഭാസ്കരൻ ജി.എസ്.വി. ന്യൂസിനോട് സംസാരിക്കുന്നു. മുനിസിപ്പൽ 47 വാർഡുകളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഈ സംവിധാനം ഇപ്പം രൂപീകൃതമായത്. ഇനിയും കൊണ്ട് ഞങ്ങളെല്ലാ മേഖലാ തലത്തിലും ഈ പരിമിതമായ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ മേഖലാ കൺവെൻഷനുകൾ നടത്തും. 100 ആളുകളിൽ അധികരിക്കാതെ തുടർന്ന് 47 വാർഡുകളിലും ഇതുപോലെ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് വാർഡ് തല കൺവെൻഷനും നടത്തും. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ പരമാവധി നിയന്ത്രണങ്ങൾ വിധേയമായി കൊണ്ടുവരാൻ ശ്രമിക്കും. പ്രധാനമായും സ്ഥാനാർത്ഥികളും പ്രവർത്തകന്മാരും ഈ കോവിഡ് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ രീതിയിൽ വിജയം കൊയ്തെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ, ലോകത്തെവിടെ ഇല്ലാത്ത രീതിയിൽ, തികച്ചും സൗജന്യമായി രോഗികളെയാകെ എത്ര ലക്ഷം ചെലവ് വന്നാലും ചികിത്സിക്കാനും അവരെ ജീവൻ തിരിച്ചുപിടിക്കാനും അവരെ പരിചരിക്കാനും ഉള്ള വിപുലമായ സംവിധാനമാണ് ഈ സംസ്ഥാനത്ത് ഒരുക്കിയത്. കേരളവും ഇന്ത്യയും ലോകവുമെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുള്ളതാണ്. ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്തൊരു വലിയ കുതിച്ചുചാട്ടാണ് നടത്തിയിട്ടുള്ളത്. ഒട്ടനവധി സ്കൂളുകളാണ് ഇപ്പം ഹൈടെക് ആക്കി മാറ്റിയിട്ടുള്ളത്. ഗവൺമെൻറ് ആരംഭിക്കാൻ പോകുന്ന കെ ഫോൺ സംവിധാനം അതിൻ്റെ ഫൈബർ കേബിളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വീടുകളിൽ, ഇടത്തരക്കാരുടെ വീടുകളിൽ വളരെ കുറഞ്ഞ റേറ്റിന് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുക. ഇന്ന് കേരളത്തിലെ ഇൻ്റർനെറ്റ് രംഗത്ത് 97% രാജ്യത്തെ വോഡാട്ര കമ്പനിക്കാരുടേതാണ്. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഔട്ടാകും എന്നുള്ള വലിയ വേവലാതി അവർക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇ മൊബിലിറ്റി സംവിധാനം. ലോക പാരിസ്ഥിതിക സംവിധാനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നമ്മളെ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടി കാർബൺ മോണോക്സൈഡ് വിസർജിക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തലസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊബിലിറ്റി സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കാൻ നോക്കുന്നത്. അത് തുടക്കത്തിൽ തന്നെ അത് പൊളിക്കാൻ ആവശ്യമായ ഇടപെടലും കാര്യങ്ങളൊക്കെ ഇവർ നടത്താൻ നോക്കുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ ആ സംവിധാനം രാജ്യത്താകെ ബസ് മുതൽ ഇങ്ങ് ഓട്ടോറിക്ഷ വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വ്യൂഹം തന്നെ കേരളത്തിൻ്റെ തെരുവിൽ ഇറങ്ങുമെന്നുള്ളൊരു സംശയവും ഞങ്ങൾക്കില്ല. മറ്റൊന്നാണ് രാജ്യത്തെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൂന്നാം ഘട്ട പദ്ധതി വികസനമാണ്. 10,000-ക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അതിനേക്കാൾ ആളുകൾക്കുപരിയായും നിയമന സാധ്യതയുള്ള ഒരു തൊഴിൽ മേഖലയാണ് തുറക്കപ്പെടാൻ പോകുന്നത്. 2022-ലും 2023-ലുമായി അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും തുറന്നു വരും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല. അതൊക്കെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്തവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണി കാണുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൻ്റെ സർവമേഖലയിലും സാധാരണക്കാർക്ക് ആശ്വാസമായി, ജനങ്ങൾക്ക് ആശ്വാസമായി, വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി വളരെ നല്ല പരിപാടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതിനെ ജനം നല്ല രീതിയിൽ കാണും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിനനുസൃതമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകരയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല. ഈ മുന്നണി എങ്ങാൻ വിജയിച്ചില്ലെങ്കിൽ, ഈ സംസ്ഥാനത്ത് നിലനിന്നില്ലെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ
അതിനെതിരായ ഒരു പ്രതിരോധത സൃഷ്ടിക്കാൻ മതനിരപേക്ഷ ശക്തികൾക്ക് ഒരു ആത്മവിശ്വാസവും കരുത്തും പകരാൻ മറ്റേതൊരു ദുരിതമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മാത്രം താല്പര്യമല്ല. ഇന്ത്യ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിൽക്കണമെന്നും എല്ലാവർക്കും മനുഷ്യരെ പോലെ ഇവിടെ അധിവസിക്കാൻ അവസരമുണ്ടാക്കണമെന്നും പ്രത്യാശിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്. ആ സംസ്ഥാന ഗവൺമെൻറിനെ ജനങ്ങൾ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.